മഞ്ഞവൃക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ മാസം 6-ാം തീയതി ധന്യമായിട്ടുള്ള ഒരു ഭാഗവത സപ്താഹ യജ്ഞത്തിൽ നോർത്ത് പറവൂര് പങ്കെടുക്കേണ്ടായി. അത് ധീവരസഭയുടെ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൽ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. കുറേ വ്യക്തികൾ RSS ഹിന്ദു സംഘടനകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നല്ല യുവാക്കൾ, ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനെയും ചേർത്തുകൊണ്ട് ഒരു ഭാഗവത സപ്താഹം നടത്തി. നല്ല ഗംഭീരമായിട്ടുള്ള ഭാഗവത സപ്താഹം. ഞാനവിടെ പോയിരുന്നു. പണ്ട് കാതികനായിരുന്ന, കഥാപ്രസംഗം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഭാഗവതം വായിക്കുന്നത്. നല്ല ഗംഭീരമായിട്ടുള്ള വായന, ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ച വിധത്തിലുള്ള വിവരണങ്ങൾ. ധാരാളം പേര് പങ്കെടുത്തു. ആദ്യമായിട്ടാണ് അവർ നടത്തുന്നത്. നോർത്ത് പറവൂര് മൂത്തകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചത്, ഈ ഗംഭീരമായിട്ടുള്ള ഈ ചടങ്ങുകൾ ഉണ്ടായത്. ആ പ്രദേശം മുഴുവനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയാണ്. ആദ്യം അവർ താല്പര്യം കാണിച്ചില്ല. പിന്നെ നല്ല റെസ്പോൺസ് പബ്ലിക്കിൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവരെ എതിർത്തു തുടങ്ങി ഇതിനെ പരാജയപ്പെടുത്താൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ, ആദ്യം പുച്ഛിക്കും, പിന്നെ എതിർക്കും, പിന്നെ കൂടെ വരും. ഫസ്റ്റ് ദേ വിൽ ഡെനിഗ്രേറ്റ് ഇറ്റ്, ദെൻ ദേ വിൽ പ്രൊട്ടസ്റ്റ്, ഫൈനലി ദേ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെല്ലാം വന്ന് കേൾക്കാനിരിക്കാൻ തുടങ്ങി. ധാരാളം പേരുണ്ടായിരുന്നു. എൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല എൻ്റെ പ്രഭാഷണം വയ്ക്കുന്നതിൽ. ഞാൻ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചെല്ലാം അടിമുടി വിവരിച്ച് പറയേണ്ടായി. വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല, കൂടുതലും മുക്കുവരാണ്. അകത്തും പുറത്തൊക്കെ അവരിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 60% മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. ഞാനിത് പറഞ്ഞത് എൻ്റെ തോന്നലല്ല കേട്ടോ. ഇരുട്ടത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെയും BJP ക്കാരെയും RSS കാരെയും കോൺഗ്രസ്സുകാരെയും കണ്ട സാറിന് എങ്ങനെയാണ് മനസ്സിലാവുക, അല്ലെങ്കിൽ തനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു എന്ന് വിചാരിക്കുക. എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കൂടി നിന്നവരോട് ചോദിച്ചു ഏത് ടൈപ്പ് ആൾക്കാരാണ്. അകത്ത് കയറുമ്പോഴും ചോദിച്ചു, പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പും ചോദിച്ചു, പ്രഭാഷണത്തിന് ശേഷം ചോദിച്ചു. ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴ പെയ്തപ്പോഴത്തേക്കും ഈ പുറത്ത് നിറഞ്ഞു നിന്നവരൊക്കെ ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉപയോഗിച്ചവരെല്ലാം അവിടെ ഇരുന്നു. ഹാള് ജാബ് ബാക്കഡായിരുന്നു. പുറത്ത് മുഴുവനും ഉണ്ടായിരുന്നു. 1.5 കിലോമീറ്റർ ദൂരത്തേക്ക് മൈക്ക് വെച്ചിരുന്നു. അവിടെ എല്ലാം ആൾക്കാരുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പദാനുപദം നമ്മുടെ പുരാണങ്ങളുടെ ഉദ്ദേശം പറഞ്ഞു, ഇതിഹാസങ്ങളുടെ ഉദ്ദേശം പറഞ്ഞു, എണ്ണി പറഞ്ഞു, അവരെ കൊണ്ട് പറയിപ്പിച്ചു. 2 മണിക്കൂർ അവരെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചു. നല്ല മുക്കുവംശത്തിൽ തന്നെ ജനിച്ച ഭാഗവത സപ്താഹം വായിക്കുന്ന ആചാര്യൻ ഒരു കണ്ടീഷനും കൂടി വെച്ചിട്ടുണ്ട്. ധാരാളം ആൾക്കാർ കേൾക്കാനുണ്ടെങ്കിൽ തുടരുള്ളൂ എന്ന്. ആ ഹോള് നിറച്ച ആൾക്കാരാണ്. ഇത് കഴിഞ്ഞാൽ ഒരാൾക്കും നേരിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാൻ സാധിക്കില്ല. അവരെല്ലാവരും പൂവെടുത്ത് അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് ഇവിടെ വന്ന് ആ പൂവ് ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിലിട്ട് നമസ്കരിച്ച് പോകുമ്പോഴാണ് ടോക്കൺ ഭക്ഷണത്തിന് കൊടുക്കുക. നേരെ ഇടിച്ചു കയറി ക്യൂ നിൽക്കാനൊന്നും സാധിക്കില്ല. നല്ല അറേഞ്ച്മെൻ്റ്. ഞാനെല്ലാം പറഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത് ധീവരസഭയിലാണ്. ലാറ്റിൻ കത്തോലിക്കർ എന്ന പേരിലേക്ക് മതം മാറിയിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഇഴവ സമുദായമാണ്. പുലയ സമുദായത്തിൽ 3/4 ഭാഗവും പോയി കഴിഞ്ഞു. അതൊന്നും യേശുക്രിസ്തുവിൻ്റെയോ ബൈബിളിൻ്റെയോ മഹത്വം കൊണ്ട് പോയതല്ല. ഹിന്ദു ജനതയിലുള്ള ജാതി വ്യത്യാസത്തിൻ്റെ നെഗറ്റീവുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സമൂഹത്തിൽ ആക്സെപ്റ്റൻസ് കിട്ടാതെയും പോയതാണ്. നമ്മുടെ ധർമ്മത്തിൽ ഒരു കുറവും ഉണ്ടായിട്ട് പോയതല്ല, പെരുമാറ്റത്തിലുള്ള പ്രശ്നം കൊണ്ട് വന്നതാണ്. നമ്മുടെ ധർമ്മത്തിൽ നിന്ന് പോയവരൊക്കെ തിരിച്ചു കൊണ്ടുവരണം. ഒരു കാരണവശാലും എൻ്റെ പാപത്തിന് വേണ്ടി വേറൊരാൾ കുരിശിലേറിയാൽ നിങ്ങളുടെ പാപം ഇല്ലാതെയാവുമൊന്നുമില്ല. യേശു ക്രിസ്തു ഇന്ത്യക്കാരനുമല്ല, ക്രിസ്തു മതവും ഇസ്ലാം മതവും ഇന്ത്യൻ മതവുമല്ല. അത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ലോക രാഷ്ട്രങ്ങൾ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതം, അതാണ് ക്രിസ്തു മതം. മറ്റേതാണെങ്കിൽ തീവ്രവാദം, ചാവാനും കൊല്ലാനും വേണ്ടി പോകുന്നവരുടെ വാർത്ത എത്രയാണെന്ന് നോക്കുക പത്രമാധ്യമങ്ങളിൽ. നിങ്ങളറിയണം, ഒരു മതത്തിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. ഭാരതത്തിലെ ജനത ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ മതം മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ പുസ്തകം മാത്രം ശരി, എൻ്റെ വഴി മാത്രം ശരി എന്ന് പറഞ്ഞിട്ടില്ല. ശരിയും നന്മയും എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നന്മയും ശരിയും എടുക്കുമ്പോൾ അത് ഭീഷണിപ്പെടുത്തിയും ചൂഷണം ചെയ്തും വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും എല്ലാം എടുക്കണം എന്ന രീതിയിലാണ് എന്നിട്ട് ഞാനവിടെ പറയുകയും ചെയ്തു.
പ്രത്യാശയുടെ ചിഹ്നമെന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന അതേ കുരിശു ഉപയോഗിച്ചിട്ടാണ് ഈ മലമുകൾ മുഴുവനും കയ്യേറിയിരിക്കുന്നത്. എന്നിട്ട് അച്ഛന്മാർ പറഞ്ഞത് വിശ്വാസത്തെയും മതത്തെയും കണക്കിലെടുത്ത് വേണം അതൊക്കെ ഒഴിപ്പിക്കാൻ. കള്ളത്തരത്തിലൂടെ ഒരു മതവും മതത്തിന്റെ ചിഹ്നവും പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം. അതേപോലെ തന്നെ യേശുവിന്റെ രക്തം കുടിക്കലും യേശുദവിന്റെ ശരീരം തിന്നലും ആ യേശുവിനെ ആണിയടിച്ച കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കലും അതുപോലെ തന്നെ ആദവും അവ്വയും ചെയ്ത പാപത്തിന് മനുഷ്യനെ പാപികളെന്ന് വിളിക്കുകയും ഈ മനുഷ്യന്റെ പാപത്തിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കുരിശിലേറ്റുകയും ചെയ്യുന്ന അതിവികൃതവും ചിന്തിക്കാൻ പോലും പറ്റാത്തതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ജീവന സമുദായത്തിലുള്ള മതം മാറിപ്പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അതിന് പ്രതിജ്ഞയെടുക്കണം. ഭാഗവത സപ്താഹത്തിന്റെ ഹാളിൽ ഈ ആചാര്യൻ അത്രയും ധന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ വിവരിച്ചു, എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു. ധാരാളം മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഓരോ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനും അറിയണം DYFI SFI CPM ഹിന്ദുക്കളെ മാത്രമേ അവഹേളിക്കുന്നുള്ളൂ. ക്രിസ്ത്യാനികൾ ഇതെല്ലാം ചെയ്തിട്ടും അവരെ സംരക്ഷകരായിട്ടാണ് ഇവർ നിൽക്കുന്നത്. മുസ്ലിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും അവരെ സംരക്ഷിക്കാൻ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ്. എന്തേ ഇത്രയും ശാസ്ത്ര പിന്തുണയുള്ള, ശാസ്ത്രവും ബുദ്ധിയും യുക്തിയുമുള്ള ഒരു ധർമ്മത്തിനെ എന്തിനു അവഹേളിക്കണം? എല്ലാ ഹിന്ദുക്കളും RSS-കാരല്ല, എല്ലാ ഹിന്ദുക്കളും BJP അല്ല. നിങ്ങൾക്ക് RSS-മായിട്ട് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ യോജിക്കേണ്ട, BJP-ആയിട്ട് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ യോജിക്കേണ്ട, നരേന്ദ്രമോദിയെ ഇഷ്ടമല്ലെങ്കിൽ എടുക്കേണ്ട. പക്ഷേ ഈ രാഷ്ട്രത്തിൽ 10,000 വർഷം നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. ഞങ്ങൾ 5 മക്കൾ അല്ലെങ്കിൽ 6 മക്കൾ അമ്മയെ മുമ്പിൽ നിർത്തിയിട്ട് 6 മക്കൾക്കും ഇത് ഞങ്ങളുടെ അമ്മയല്ലെന്ന് പറയാൻ അവകാശമില്ല. അമ്മയെ ഇഷ്ടമില്ല, ബഹുമാനമില്ല, അതൊക്കെ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇത് അമ്മയല്ലെന്ന് പറയാൻ അവകാശമില്ല. ഈ രാഷ്ട്രം നിങ്ങളുടെ ഇതുമാണ്. എല്ലാവരും ചിന്തിക്കണം. ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ചിന്തിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ 96% ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത്. പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളെല്ലാം ഈശ്വരവിശ്വാസികളാണ്. അവരെല്ലാം അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം പഠിക്കുന്നു, വീട്ടിൽ പൂജ നടത്തുന്നു, വീട്ടിലെല്ലാം നടത്തുന്നുണ്ട്. ഈ അനുയായികളെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഹിന്ദുക്കൾക്കെതിരെയും ആക്കി തീർക്കാം. ഹിന്ദുക്കളുടെ അമ്പലത്തിനകത്ത് കൊണ്ടുപോയിട്ട് DYFI-യുടെയും CPM-ന്റെയും കൂടി വയ്ക്കാം. ആ DYFI-ക്കാരന്റെ നേതാവ് ഒരു മുസ്ലിം അല്ലേ? മുസ്ലിമിന്റെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഇയാള് ഈ DYFI-യുടെയും CPM-ന്റെയും കൂടി വയ്ക്കുമോ? എത്ര ക്രിസ്ത്യാനികളെ DYFI-യുടെ തലപ്പത്തുണ്ട്? ആ ക്രിസ്ത്യൻ പള്ളിയിൽ കൊണ്ടുപോയിട്ട് CPM-ന്റെ DYFI-യുടെ കൂടി വയ്ക്കുമോ? എന്ത് ഹിന്ദുക്കളുടെ നെഞ്ചത്ത് മാത്രം ഇത് ചെയ്യുന്നു? എല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് തന്നെ എന്നോട് പലരും പറഞ്ഞിരുന്നു CPM-ന്റെ കേന്ദ്രമാണ്, സാർ ശ്രദ്ധിക്കണം. ഞാൻ അവരോട് പറയുകയും ചെയ്തു, പറയാനുള്ളത് ലോകത്തിൽ എവിടെയാണെങ്കിലും പറയും, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും. ഗോപാലകൃഷ്ണനെ വിളിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ പറയാനും പറയിപ്പിക്കാനുമാണ്. ആത്മീയത പറയാനാണെങ്കിൽ ഭാഗവതാചാര്യനുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം പറയണം. ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കുറവോ ഉണ്ടോന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട. തീർച്ചയായിട്ടും വിളിച്ചാൽ ഇതുമാരിയുള്ള കാര്യങ്ങളും കൂടി പറയും. എൻ്റെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കൽ എൻ്റെ ജോലി, പഠിപ്പിക്കൽ എൻ്റെ ജോലി, അത് പ്രചരിപ്പിക്കൽ എൻ്റെ ജോലി, അതിനായിട്ട് പ്രവർത്തിക്കൽ എൻ്റെ ജോലി, അതിനായിട്ട് പ്രതികരിക്കലും എൻ്റെ ജോലിയാണ്. ഇത് മറ്റുള്ളവരോടും ചെയ്യണമെന്ന് പറയുന്നതും എൻ്റെ ജോലിയാണ്. ഈ 5 നിങ്ങളും ചെയ്യണമെന്ന് പറയുന്നതും എൻ്റെ ദൗത്യമാണ്. സദസ്സ് 2 മണിക്കൂർ അടിപൊളിയായിട്ടിരുന്നു. ഇത്രയും ധന്യമായിട്ടുള്ള അനുഭവം ഉണ്ടാവാൻ കാരണം നിങ്ങളെ പോലെയുള്ളവർ ഫേസ് പേജിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് കൂടിയാണെന്ന് എടുത്തു പറയട്ടെ. മുക്കുവ കുലത്തിൽ വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ പോലും ഇത്രയും ധന്യമായിട്ട് അവർ വരാൻ കാരണം ഈ മൊബൈൽ ഫോണിലൂടെ പോകുന്ന സന്ദേശം പ്രചരിപ്പിക്കണം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തെയും ഭാരതത്തെയും ധർമ്മത്തെയും തിരിച്ചു കൊണ്ടുവരണം. ആ ദൗത്യം ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടാരത്തിനകത്ത് നോർത്ത് പറവൂരും മുത്തകുന്നത്തി എന്ന് പറഞ്ഞപ്പോഴും 2 കൈയും നീട്ടി സ്വീകരിച്ചവരും ഗംഭീരമായിട്ട് യാത്രയയപ്പ് നൽകിയവരും പ്രസാദം ഉൾപ്പെടെ തന്നവരും എല്ലാവരും എല്ലാ വർഷവും വരണമെന്നാണ് പറഞ്ഞത്. ഒരാൾ പോലും സാറ് പറഞ്ഞതിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞില്ല, പറയില്ല എന്ന് എനിക്കറിയാം. ഇനി അഥവാ ചിലരുടെ മനസ്സിലുണ്ടാവുമായിരിക്കാം, അതവരുടെ സ്വാതന്ത്ര്യം. ഏതായാലും എല്ലാവരും വളരെ ധന്യമായിട്ട് ഇരുന്നു.
ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ ഹാള് ഫുള്ളായിരുന്നു. 7 മിനിറ്റ് അറിയാതെ വൈകിട്ടാണ് പോയത്, കാരണം ട്രാഫിക് ജാം. ഒരു അരമണിക്കൂർ മുമ്പ് എത്താനായിരുന്നു തൃപ്പൂണിത്തുറയിൽ നിന്ന് പുറപ്പെട്ടതെങ്കിലും ഏതാണ്ട് 7 മിനിറ്റ് വൈകി. അതിന് ക്ഷമാപണം ചെയ്യുകയും ചെയ്തു. നമ്മുടെ അല്ല കുറ്റം, റോഡ് മുഴുവനും ട്രാഫിക് ജാം ആയിരുന്നു എന്ന് അറിയിച്ചു. എല്ലാം അവർ ഉൾക്കൊണ്ടു. എനിക്ക് ഈ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് അത് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് മനസ്സിൽ തോന്നാറുള്ളത്. പ്രണാമം, നമസ്കാരം.